ഫസ്റ്റ് ആ നിറത്തിലെ ആ ഒരു ഡയലോഗ് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ്. അയ്യോ നിറത്തിലേതാണ്? സൂപ്പർ സൂപ്പർ. ഇതേ സെയിം സാധനം തന്നെ ഒന്ന് രവീണം ട്രൈ നോക്കൂ. അതല്ല ഇതൊരു വെല്ലുവിളിയായിട്ട് മകൾക്ക് വേണ്ടി സിനിമാ ജീവിതം അഭിനയിച്ച അമ്മയാണ് അത്. ആ അമ്മയുടെ അമ്മക്ക് വേണ്ടി അമ്മ പറഞ്ഞു ബേബി ആന്റി ഇപ്പൊ പഠിക്കാന്ന് പറഞ്ഞ അപ്പുറത്തെ ദേ മമ്മി ബേബി ആന്റി ഇപ്പൊ പഠിക്കാന്ന് പറഞ്ഞ ടെറസിൽ നിന്ന് അപ്പുറത്തെ പിള്ളേർ മോളെ ലൈൻ അടിക്കോ. ഇപ്പൊ ഇത് ഇപ്പൊ പറഞ്ഞാലും കേട്ടില്ലേ പിള്ളസാറ മോളെ ഇതൊക്കെയാണ് അവൾക്ക് പേടി. പിള്ളസാരഡ് എന്ന് പറയണെന്നുള്ളത് അവൾക്ക് കോൺഷ്യസ്നെസ് ഇല്ല. പിള്ളസാരഡ് എന്ന് പറയുന്നത് പിള്ളസാറ് നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയാം. ഓള് ഓന്റെ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ഒരു സംഭവത്തിലാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇപ്പൊ ചേച്ചിയൊക്കെ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് ഹലോ ഞാൻ സംഭവങ്ങളൊക്കെ ഇല്ല. ചില ആൾക്കാര് പറയും ഇങ്ങനെ കാവ്യ വിഷ് ചെയ്യുന്ന പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറ്റിച്ചിട്ടുണ്ട്. പറ്റിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ പറയും ഞാനാണെന്ന് അവര് അവർക്കൊരു പറ്റിക്കണം എന്നുള്ള ഒരു കൗതുകമുണ്ടാവും. ദേ ശാലിനിയാണ് ലൈനിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്റെ ഫ്രണ്ട്സിന് വേണ്ടിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. കാവ്യ മാധവന്റെ കാര്യങ്ങൾ നമ്മള് വിട്ടുപോയി കാരണം കാവ്യ മാധവന്റെ ഒരു 99 മൂവീസും പെർസെന്റേജ് മൂവീസും ചേച്ചിയാണ് ചെയ്തേക്കുന്നത്. അതെ അതെ അത് അതെനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ വലിയൊരു പാരായിരുന്നു. കാരണം വരണ ആവശ്യമുണ്ട് പടത്തിൽ ഞാൻ കുക്കറമ്മയായിട്ട് അഭിനയിച്ചല്ലോ. അപ്പൊ അതില് ഡബ് ചെയ്ത് ഞാൻ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ അതിന്റെ കമന്റ്സ് ഭയങ്കര മോശമായിരുന്നു. ഇതെന്തിനാ കാവ്യക്ക് ഡബ് ചെയ്യുന്ന ആളെ കൊണ്ട് ഡബ് ചെയ്തത്, ഈ തള്ളക്ക് ഇങ്ങനെ ഒരു വോയിസ് വേണോ, എന്തിനാ ഹീറോ അങ്ങനെയൊക്കെ ഭയങ്കര ഇത്. അത് കാരണം എന്താ പറയുക, ഇപ്പൊ വേറെ ഒരു മലയാള പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്, അവരാദ്യം തന്നെ എന്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഞങ്ങള് വോയിസ് വേറെ ആളെ വെച്ച് ഡബ് ചെയ്യും പറഞ്ഞു. പറഞ്ഞാമ്മ എന്റെ പൊന്നു അങ്ങനെ ചെയ്ത് ഞാൻ എങ്ങനെയെങ്കിലും വോയിസ് എന്തെങ്കിലും ചെയ്യാം. ഇത്രയും ആൾക്കാർക്ക് ഡബ് ചെയ്തിട്ട് എനിക്ക് എന്റെ വോയിസ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര സങ്കടമല്ലേ. അവന് മാറ്റരുത്, ഞാൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞു. തമിഴിലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഇച്ചിരി ഇപ്പൊ ഞാൻ സെൽഫി എന്ന് പറഞ്ഞിട്ട് ഒരു പടം റിലീസായി, അതിൽ അവർക്ക് കുറച്ച് ഗ്രഫ് വോയിസ് ആയിരുന്നു വേണ്ടത്. ഒരു മുസ്ലിം ക്യാരക്ടറാണ്. അവര് പറഞ്ഞ് ഭയങ്കര സ്വീറ്റ് ആയിരിക്കുന്നത് അത് വേണ്ട, കുറച്ച് അമ്മ എന്ന് പറയുമ്പം വേറൊരു ഇതാണല്ലോ, എല്ലാവർക്കും ഒരു ബോൾഡ് ആയിരിക്കണം, ബേസ് വേണം എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ഞാനും അമ്മയാണ്, എനിക്കിപ്പോ ഇത്ര വയസ്സായി, എനിക്ക് ഇത്ര വലിയ മോളുണ്ട്. പക്ഷെ എന്നാലും സിനിമയിൽ വരുമ്പോ അത് ഒരു വേറൊരു ഔട്ട്ലുക്കിൽ ഉണ്ടല്ലോ. ഈ കാവ്യ ശാലിനി ഇവർ രണ്ടുപേരും എന്തെങ്കിലും അവർക്ക് ഒരു ക്വാളിറ്റി, അതായത് അഭിനയിക്കുന്ന സമയത്ത് ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത് ഡബ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. ഇപ്പൊ കാവ്യ ഇത്രയും സിനിമകൾ ചെയ്ത കാരണം എന്ത് ബാക്കിയുള്ളവരിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ആ ശാലിനിക്ക് ഡബ് ചെയ്യുമ്പോൾ എനിക്ക് പാടാ. കാരണം ശാലിനി ഭയങ്കര സ്പീഡാണ്. അത് അഭിനയിക്കുമ്പോൾ നല്ല അവരുടെ നാച്ചുറൽ വേയിൽ തന്നെയാണ് അവർ വളരെ കാഷ്വൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. അവര് നോർമലായിട്ട് സംസാരിക്കുന്നത് ശാലിനി ഭയങ്കര സ്പീഡാണ്. ഒന്നും മനസ്സിലാവില്ല, അത്രയ്ക്ക് സ്പീഡിലാണ് സംസാരിക്കുക. അപ്പൊ നമ്മള് ഡബിങ് സമയത്ത് ഇന്നത്തെ പോലെയല്ല, ഇന്ന് പിന്നെയും കാഷ്വൽ ആയിട്ടൊക്കെ പറയാൻ വേണ്ടി അനുവദിക്കുന്നുണ്ട്. അന്ന് ഭയങ്കര ക്ലാരിറ്റി വേണം, ഇങ്ങനെ തുടങ്ങിയാൽ ഇങ്ങനെ അവസാനിക്കണം എന്നൊക്കെ ഭയങ്കര ആ പടങ്ങളും ഇന്നത്തെ പടങ്ങളായിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ക്ലാരിറ്റി വേണ്ട, ഇപ്പൊ ക്ലാരിറ്റി എത്ര വേണ്ട. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ പറയേണ്ടി വരുമ്പോ ഒരുപാട് സ്ട്രെയിൻ ആണ്.